പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. തെക്കൻ ചൈനാ കടലിലെ ദ്വീപായ തായ്വാനെ കീഴടക്കാൻ ചൈന തയ്യാറായി കഴിഞ്ഞു. അതിനുവേണ്ടി നിരന്തരം പ്രകോപനം ഉണ്ടാക്കുകയാണ് ചൈന. ഓരോ ദിവസവും തായ്വാനുമേൽ ചൈനീസ് പോർ വിമാനങ്ങൾ പറക്കുന്നു. തായ്വാൻ ജനതയെ ഭീതിയിലാക്കിക്കൊണ്ട് ചൈനീസ് പോർ വിമാനങ്ങൾ പറക്കുമ്പോൾ ഒരു മൂന്നാം ലോകയുദ്ധത്തിൻ്റെ സൂചന വെളിവാകുന്നു. ചൈനീസ് പ്രധാനമന്ത്രി ഷിജിൻപിങ് തായ്വാൻ അധിനിവേശം നടത്തണമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തായ്വാൻ അധിനിവേശം ഉറപ്പാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും തായ്വാൻ എന്ന ദ്വീപിനെ ആക്രമിച്ച് കീഴടക്കും ചൈന. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ചൈന തായ്വാനെ ആക്രമിച്ച് കീഴടക്കിയാൽ അമേരിക്കയ്ക്ക് വെറുതെ ഇരിക്കാനാവില്ല, ആസ്ട്രേലിയയ്ക്കും വെറുതെ ഇരിക്കാനാവില്ല. അമേരിക്കയും ആസ്ട്രേലിയയും ജപ്പാനും ചൈനയ്ക്കെതിരെ തിരിയുമെന്ന് ഉറപ്പ്. പണ്ടത്തെ ചൈനയല്ല ഇപ്പോഴത്തെ ചൈന. പണ്ട് തായ്വാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചൈന എത്തുമ്പോഴൊക്കെ അമേരിക്കൻ നേവി അവിടെ എത്തുമായിരുന്നു. അമേരിക്കൻ നേവി യുദ്ധക്കപ്പലുകൾ അവിടെ അയക്കുമായിരുന്നു. അമേരിക്കൻ നാവികസേന അവിടെ എത്തുമ്പോൾ തന്നെ ചൈന പിന്തിരിഞ്ഞു പോകും. അന്നത്തെ ചൈനയല്ല ഇന്നത്തെ ചൈന. ഇന്ന് കോവിഡിന് ശേഷം ചൈന സാമ്പത്തികമായി വളരെ വളർന്നിരിക്കുന്നു. മാത്രമല്ല ചൈനയുടെ നാവികസേനയും ശക്തമാണ്. ഷിജിൻപിങ് ആണ് ചൈനയുടെ പ്രസിഡന്റ്, യുദ്ധവെറിയനായ പ്രസിഡന്റ്. അയൽ രാജ്യങ്ങളെ യാതൊരു കാരുണ്യവും കൂടാതെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ആക്രമിക്കുന്നു ഷിജിൻപിങ്. ഇന്ത്യയുമായുള്ള യുദ്ധം അതിന് തെളിവാണ്. ഇന്ത്യയുമായുള്ള കരയുദ്ധത്തിൽ ചൈനയ്ക്ക് വലിയ പരാജയമാണ് സംഭവിച്ചത്. അതിനുശേഷം ചൈന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ പൊരുതാൻ പാകിസ്ഥാന് ചൈന ആയുധം കൊടുക്കുന്നു. അഫ്ഗാനിസ്ഥാന് ചൈന ആയുധം കൊടുക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം തീവ്രവാദം വളർത്തുന്നു. ഇതിനൊക്കെ പുറമെയാണ് തായ്വാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ആക്രമിച്ച് കീഴടക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. പണ്ട് മുതലേ ചൈന പറയുന്നു തായ്വാൻ തങ്ങളുടേതാണെന്ന്, തായ്വാൻ ദ്വീപ് തങ്ങളുടേതാണെന്ന്, തായ്വാൻ ദ്വീപിൽ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന്, തായ്വാൻ ദ്വീപിൽ തങ്ങൾക്ക് അധിനിവേശമുണ്ടെന്ന്. ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ രാജ്യമാണ് തായ്വാൻ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചൈനയ്ക്ക് തായ്വാനെ കീഴടക്കാനാകും എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. പക്ഷേ പല യുദ്ധങ്ങളിലും ഭീമന്മാരെ തോൽപ്പിച്ച ചെറു രാജ്യങ്ങളുണ്ട്. അമേരിക്കയെ പണ്ട് വിയറ്റ്നാം തോൽപ്പിച്ചിട്ടുണ്ട്, സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാൻ തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ രാജ്യങ്ങൾ വലിയ രാജ്യങ്ങളെ തോൽപ്പിച്ച ചരിത്രമുണ്ട്. ആ ചരിത്രം തായ്വാനും സൃഷ്ടിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. കാരണം തായ്വാൻ അവരുടെ രാജ്യം വിട്ടുകൊടുക്കില്ല. അവരുടെ സർക്കാർ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ രാജ്യത്തെത്തുന്ന ശത്രുക്കൾ ആരായാലും ഏറ്റുമുട്ടും അവസാന ശ്വാസം വരെ. ഇതാണ് തായ്വാൻ പറയുന്നത്. US ആകട്ടെ ഇതിൻ്റെ സ്ഥിതിഗതികൾ ജാഗ്രതയോടെ നോക്കുകയാണ്. US ആസ്ട്രേലിയയും ജപ്പാനും ഒക്കെ സ്ഥിതിഗതികൾ ജാഗ്രതയോടെ നോക്കുകയാണ്. ചൈനയുടെ ശക്തി ഇപ്പോൾ US തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത്യന്താധുനിക ആയുധങ്ങൾ ചൈനയ്ക്കുണ്ട്. കോവിഡ് ലോകമാകെ പരത്തിക്കൊണ്ട് ചൈന ലോകചാലക ശക്തിയായി മാറാനുള്ള ശ്രമത്തിലാണ്. സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ US മുന്നിലെത്തിയിരിക്കുന്നു ചൈന. കോവിഡിനെ അതിവിദഗ്ധമായി ലോകമാകെ പടർത്തി, ലോകമാകെയുള്ള സാമ്പത്തിക സ്ഥിതി തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ചൈന കോവിഡ് എന്ന ജൈവായുധം ഉപയോഗിച്ച് ലോകത്തെ കീഴടക്കി. ഇപ്പോൾ തായ്വാനെ കീഴടക്കാൻ ഒരുങ്ങുന്നു. ഏത് നിമിഷവും യുദ്ധം പ്രതീക്ഷിച്ചാണ് തായ്വാൻ നിൽക്കുന്നത്. തായ്വാൻ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചെറിയ മീനാണ്. പക്ഷേ ചെറിയ മീനാണെങ്കിലും അവരിൽ യുദ്ധവീര്യമുണ്ടാകും. തങ്ങളുടെ വീട് മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് തായ്വാൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു.